എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമ്മൾ പോകുന്നത് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് അടുത്തുള്ള പ്രസിദ്ധമായ മണ്ടക്കാട് ദേവി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കേൾക്കാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ മണ്ടക്കാട് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ആ കഥ കേൾക്കാം. മണ്ടക്കാട് എന്ന സ്ഥലം തിരുവിതാംകൂർ സംസ്ഥാനത്ത് ഇരണിയൽ താലൂക്കിൻ്റെ തെക്കേ അറ്റവും സമുദ്രതീരവുമാണ്. ഇവിടെ ഒരു ബ്രാഹ്മണാലയവും നാലഞ്ച് നായർ ഗൃഹങ്ങളും ഏതാനും വാണിയന്മാരുടെ പാർപ്പിടങ്ങളും പലതരക്കാരായ ഒട്ടുവളരെ മറ്റ് ജാതിക്കാരുടെ വാസസ്ഥലങ്ങളും ഇവയുടെ ഇടയ്ക്ക് ഒരു അമ്മൻ കോവിലും ഒരു ശാസ്താ കോവിലും ഉണ്ട്. ഇനി അവിടെ ഈ അമ്മൻ കോവിലുണ്ടായത് എങ്ങനെയെന്ന് പറയാം. ഇരണിയൽ മുതലായ പ്രദേശങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്ന പുലയർ മുതലായവർക്ക് കട്ടയടി എന്നൊരു കളിയുണ്ട്. അത് ഏകദേശം പന്ത് കളി പോലെ തന്നെയാണ്. പന്തിന് പകരം ഉപയോഗിക്കുന്നത് പനന്തേങ്ങ അല്ലെങ്കിൽ കരിമ്പനയുടെ കായാണ്. കന്നുകാലികളെ മേയ്ക്കുന്നവർ രണ്ട് ഭാഗമായി നിന്ന് മധ്യഭാഗത്ത് ഒരു പനന്തേങ്ങയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുക ആ ദിക്കുകളിൽ സാധാരണമാണ്. ഒരിക്കൽ അങ്ങനെ അടിച്ച ഒരു പനന്തേങ്ങ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചിതൽപുറ്റിന്മേൽ ചെന്ന് കൊള്ളുകയും പുറ്റ് സ്വല്പം പൊട്ടുകയും ആ പൊട്ടിയ സ്ഥലത്ത് നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങുകയും ചെയ്തു. കളിച്ചു കൊണ്ടുനിന്ന പുലയർ ആ രക്തപ്രവാഹം കണ്ട് ഭയവിഹ്വലരായി ഉറക്കെ നിലവിളിച്ചു. ചിലർ ബോധം കെട്ട് അവിടെ തന്നെ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും ആ വർത്തമാനമറിഞ്ഞ് ആ സ്ഥലത്തിൻ്റെയും കന്നുകാലികളുടെയും ഉടമസ്ഥരും മറ്റനേകം ജനങ്ങളും താലൂക്കിൽ നിന്നും തഹസിൽദാരും മുതലായവരും ആ സ്ഥലത്തെത്തി. അപ്പോഴും പുറ്റിൽ നിന്ന് രക്തം പ്രവഹിച്ചു കൊണ്ട് തന്നെയിരുന്നു. അപ്പോൾ അമ്മൻ്റെ ഒരു ഭൂതം ഒരു മനുഷ്യൻ ദേഹത്തിന്മേൽ ആവേശിച്ച് അയാൾ തുള്ളി. ഈ പുറ്റ് സാക്ഷാൽ അമ്മൻ്റെ വിഗ്രഹമാണെന്നും അമ്മൻ പുറ്റു രൂപത്തിൽ ഇവിടെ ആവിർഭവിച്ചിരിക്കുകയാണെന്നും ഈ പുറ്റ് ഭദ്രകാളി തന്നെയെന്ന് വിശ്വസിച്ച് പൂജിക്കുകയും വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മനുഷ്യർക്ക് സകലാഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നും ഈ ചിതൽപുറ്റ് പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചന്ദനമരച്ച് തേച്ചു വിടവച്ചാൽ രക്തപ്രവാഹം നിൽക്കുമെന്നും താൻ അമ്മൻ്റെ ഒരു ഭൂതമാണെന്നും പറഞ്ഞു. ഉടൻ തഹസിൽദാരും മറ്റും കൂടി ഒരു നല്ല പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വഹിപ്പിച്ച് നോക്കുകയും ആ മനുഷ്യൻ തുള്ളിപ്പറഞ്ഞതെല്ലാം വാസ്തവമാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും അപ്പോൾ ഈ പുറ്റ് അമ്മൻ തന്നെയാണെന്ന് എല്ലാവർക്കും വിശ്വാസമാവുകയും ചെയ്തു. അനന്തരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ബ്രാഹ്മണരെ കൊണ്ട് രണ്ടു മൂന്ന് തുലാം ചന്ദനമരപ്പിച്ചു പുറ്റിൻ്റെ അടവ് അടപ്പിക്കുകയും അപ്പോൾ രക്തപ്രവാഹം നിൽക്കുകയും ചെയ്തു. പിന്നെ അമ്മന് മുറയ്ക്ക് പൂജയും തുടങ്ങി. ഇപ്രകാരമാണ് മണ്ടക്കാട് അമ്മൻ്റെ ആഗമം. അമ്മൻ്റെ വിഗ്രഹമായ ആ പുറ്റ് നനയാതിരിക്കുന്നതിനും അവിടെ അശുദ്ധിയും മറ്റും ബാധിക്കാതിരിക്കുന്നതിനുമായി സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ തൽക്കാലം ഓല മേച്ചിലായിട്ട് ഒരു മേൽക്കൂരയുണ്ടാക്കുകയും ചുറ്റും വേലി കെട്ടുകയും ചെയ്തു. പതിവായി പൂജയും മറ്റും തുടങ്ങിയപ്പോൾ അവിടെ അമ്മൻ്റെ ചൈതന്യം വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ജനങ്ങൾ അവിടെ ചെന്ന് അമ്മയെ വന്ദിക്കുകയും സേവിക്കുകയും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും മറ്റും തുടങ്ങി. അമ്മൻ ജനങ്ങളുടെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുത്തും തുടങ്ങി. അങ്ങനെയായപ്പോൾ മണ്ടക്കാട് അമ്മൻ്റെ അടുക്കൽ അപേക്ഷിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നൊരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ ദൃഢീഭവിച്ചു. മണ്ടക്കാട്ടമ്മൻ എന്നുള്ള പ്രസിദ്ധി ലോകത്തിൽ സർവത്ര പരക്കുകയും ചെയ്തു. അപ്പോൾ ദേവീ ദർശനത്തിനായി അവിടെ ഭജിക്കുന്നതിനായും വഴിപാടുകൾ നടത്തുന്നതിനായും മറ്റും ദൂരദേശങ്ങളിൽ നിന്നും ജനങ്ങൾ അവിടെ വന്നു തുടങ്ങി. അപ്പോൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവിടെ കൂടുന്ന ജനങ്ങൾക്ക് സംഖ്യയില്ലാതായി. അതിനാൽ പണമായിട്ടും പണ്ടങ്ങളായിട്ടും മറ്റും സാധനങ്ങളായിട്ടുള്ള
നടവരവും അസാമാന്യമായി വർദ്ധിച്ചു. അവയെല്ലാം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ എടുക്കുകയും യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നതുകൊണ്ട് അയാൾ വലിയ ധനവാനായി തീരുകയും ചെയ്തു. അമ്മന് പതിവായി പൂജയും മറ്റും തുടങ്ങിയപ്പോൾ അമ്മൻ്റെ വിഗ്രഹം, അതായത് പുറ്റ്, ക്രമേണ വളർന്നു തുടങ്ങി. ഇപ്പോൾ അത് ഒരു ചെറിയ പർവ്വതം പോലെയായിട്ടുണ്ട്. അതിനിപ്പോൾ ഏകദേശം 20 അടി പൊക്കവും 40 അടി ചുറ്റളവും അഗ്രഭാഗത്ത് 2-3 ശിഖരങ്ങളുമുണ്ട്. ആ കൊടിമുകൾ അതിനൊരു ഭൂഷണമായി തന്നെ ശോഭിക്കുന്നു. ഇത്രയുമായിട്ടും അമ്മൻ്റെ വളർച്ച നിന്നിട്ടില്ല. അമ്മൻ കോവിലിൻ്റെ ഉടമസ്ഥാവകാശം സിദ്ധിച്ചിരുന്ന കുടുംബക്കാർ നടവരവ് കൊണ്ടും മറ്റും വലിയ ധനവാന്മാരായി തീർന്നപ്പോൾ അവർക്ക് പണം സമ്പാദിക്കുന്നതിനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും ദേവീകാര്യങ്ങളിലുള്ള ശ്രദ്ധയും കുറയുകയും ചെയ്തു. നേരെ നീക്കം കൂടാതെ പൂജയും മറ്റും നടത്തിക്കണമെന്നുള്ള വിചാരം പോലും അവർക്കില്ലാതെയായി. അപ്പോൾ അവിടെ സർക്കാരിൽ നിന്ന് പ്രവേശിച്ച് അമ്മൻ കോവിലും ആ സ്ഥലവും മറ്റും സർക്കാരിൽ ചേർത്തു. അതിനെക്കുറിച്ച് ഉടമസ്ഥർ മഹാരാജാവ് തിരുമനസ്സിലെ സാന്നിധ്യത്തിൽ സങ്കടം അറിയിക്കുകയാൽ കൽപ്പനപ്രകാരം അവർക്ക് ഏതാനും പണം കൊടുത്ത് അവരുടെ ഉടമസ്ഥാവകാശം സർക്കാരിലേക്ക് എഴുതി വാങ്ങി. അങ്ങനെ ആ അമ്മൻ കോവിലും അതിനോട് ചേർന്നുള്ള സ്ഥലവുമെല്ലാം തിരുവിതാംകൂർ സർക്കാരിൻ്റെ വകയായി തീർന്നു. പിന്നെ സർക്കാരിൽ നിന്നും കോവിലിലെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്കെല്ലാം പതിവ് നിശ്ചയിക്കുകയും അതുപ്രകാരം സകലതും ശരിയായി നടത്തി തുടങ്ങുകയും ചെയ്തു. പൂജയും മറ്റും ശരിയായി നടത്തി തുടങ്ങിയപ്പോൾ അവിടെ അമ്മൻ്റെ ശക്തിയും ചൈതന്യവും പൂർവാധികം വർദ്ധിച്ചു. ദേവിക്ക് ഭയങ്കരി എന്നുള്ള നാമം യാഥാർത്ഥ്യമായി തീർന്നു. നട്ടുച്ച സമയത്ത് പോലും ഭയം നിമിത്തം ജനങ്ങൾ അവിടെ പോകുവാതായി. അപ്പോൾ ദേവിയുടെ ശക്തി കുറയ്ക്കുന്നതിനായി പതിവായുള്ള പൂജ കുരുക്കൾ എന്ന ജാതിക്കാർ നടത്തുന്നതിനും ബ്രാഹ്മണരുടെ പൂജ വിശേഷ ദിവസങ്ങളിൽ മാത്രം മതിയെന്നും നിശ്ചയിച്ചു. അങ്ങനെ നടത്തി തുടങ്ങിയപ്പോൾ അമ്മൻ്റെ ശക്തി കുറഞ്ഞ് യഥാപൂർവം പാകത്തിനായി. അതിനാൽ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ നടന്നു വരുന്നു. മണ്ടക്കാട് ക്ഷേത്രത്തിനെ പറ്റി ഐതിഹ്യമലയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കിനി ക്ഷേത്രത്തിലേക്ക് കടക്കാം. മണ്ടക്കാട് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും തനിക്ക് നന്നായി തൊഴുവാൻ സാധിച്ചില്ല എന്ന് പരാതി പറയില്ല എന്നതാണ്. വളരെ വലിയ ചിതൽപുറ്റിൽ ദേവിയുടെ മുഖം മനോഹരമായി വരച്ചു വച്ചിട്ടുണ്ട്. എത്ര ദൂരെ നിന്നും ആർക്കും നന്നായി ദർശനം കിട്ടുന്ന രീതിയിലാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. എത്ര തിരക്കാണെങ്കിലും എല്ലാവർക്കും ദേവിയെ കണ്ട് തൊഴുവാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മണ്ടക്കാട്ടമ്മയ്ക്ക് പുറമേ ഗണപതി, നാഗരാജാവ്, ശനീശ്വര പ്രതിഷ്ഠകളും നമുക്ക് ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയും. മണ്ടക്കാട് ക്ഷേത്രത്തിലെത്തുവാൻ സദാസമയവും തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ
ബസ് സർവീസ് ഉള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മണ്ടക്കാട് ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് വാർത്തയായിരുന്നു. ദേവിയുടെ വിഗ്രഹത്തിനോ ചിതൽപുറ്റിനോ കാര്യമായ കേടുപാടുകളൊന്നും അന്നുണ്ടായില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ചിതൽപുറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇനിയും വളരുവാനായി മേൽക്കൂര ഉയർത്തേണ്ടതാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് അന്ന് തീപിടുത്തമുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. അതിനാൽ തന്നെ ഇപ്പോഴുള്ള മേൽക്കൂര പൊളിച്ച് കൂടുതൽ ഉയരത്തിലുള്ള മേൽക്കൂര പണിയുവാനുള്ള പരിപാടികൾ നടപ്പിലാക്കപ്പെടുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. മണ്ടക്കാട് ക്ഷേത്രത്തിന് സമീപമായി തന്നെ ക്ഷേത്രത്തോളം പഴക്കം ചെന്ന ഒരയ്യപ്പ ക്ഷേത്രവുമുണ്ട്. ആ അയ്യപ്പക്ഷേത്രത്തിനെ പറ്റി ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്നുമുണ്ട്. മണ്ടക്കാട് ക്ഷേത്ര ദർശനം പൂർണ്ണമാവണമെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിലും ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.